കേരളക്കരയിൽ പറയപ്പെടുന്ന മറ്റൊരു സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. മുഹീദ്ദീൻ മാലയുടെ മേഖലയിലേക്കാണ് നമ്മൾ വരുന്നത്. ആരായി മുഹീദ്ദീൻ മാല ഉണ്ടാക്കിയത്, എന്നാ ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാമല്ലോ. 400 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ. അതാ മുഹീദ്ദീൻ മാലയിൽ പറയപ്പെടുന്ന വാചകങ്ങൾ ഓരോന്നുണ്ട്. എഴുതിയതാരാ? കോഴിക്കോട്ടൂറ തന്നിൽ പീറന്നോവർ കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ. കോഴിക്കോട്ട് ജനിച്ച ഖാളി മുഹമ്മദ് എന്ന മനുഷ്യനാണ് മുഹീദ്ദീൻ മാല ഉണ്ടാക്കിയത്. ഓരോ മുസ്ലിയാക്കന്മാർ ഓരോന്നുണ്ടാക്കിയിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും പാവങ്ങൾ അതിന്റെ പിന്നാലെ. എന്നിട്ട് ഇതിന്റെ പോരിശ എന്താണെന്നറിയോ? എന്താ പോരിശ? നേരത്തെ പറഞ്ഞു, മൗലിദക്ക് ഉണ്ടാക്കിയത്, അതുപോലെയുള്ള സാധനം ഉണ്ടാക്കിയത് പരിശുദ്ധ ഖുർആൻ നോക്കിയിട്ടാണെന്നല്ലേ. എന്നാൽ മുഹീദ്ദീൻ മാലയിൽ ഒരു ഓഫറുണ്ട്. മൊഴിയൊന്നും കളയാതെ പിണയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. ഒരു മൊഴിയും തെറ്റാതെ പിശകാതെ പാടിയാൽ നാളെ സ്വർഗത്തിലതാ മണിമാടം മോനെ നിനക്ക് ലഭ്യമാണ് എന്നൊരു ഓഫറതാ മുഹീദ്ദീൻ മാലയിൽ പറയുന്നു. അല്ലാഹുവിന്റെ ഖുർആനാവട്ടെ, അത്തരമൊരു ഓഫർ പോയിട്ട് അതിന്റെ അടുത്തൊരു ഓഫർ പോലെ ഖുർആൻ കൊടുത്തിട്ടില്ല. ആ മുഹീദ്ദീൻ മാലയിലെ ഒന്ന് രണ്ട് കാര്യം ഞാനൊന്ന് പറയുകയാണ്, പെട്ടെന്ന് പറയുകയാണ് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. അതിൽ അനിസ്ലാമികമായ ധാരാളം കാര്യങ്ങളുണ്ട്. അതിലതാ ഒന്ന് രണ്ടെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതാ ഒരു മുസ്ലിയാര് പറയുന്നു, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്ത് വെളിപ്പെടുത്തുന്നു. എന്റെ കറാമത്ത്? അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന്റെ വർത്തമാനം നമുക്ക് കേൾക്കാം. നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് ദിക്റിലായി ഇരുന്ന് ഇരുന്ന് അവസാനം നേരം വെളുത്ത് സുബഹിവാങ്ക് കൊടുത്താൽ നേരത്തെ ഇശാ നിസ്കരിക്കാൻ ഉപയോഗപ്പെടുത്തിയ വുളു കൊണ്ട് തന്നെ സുബഹി നിസ്കരിക്കുന്നു. ഇതേതെങ്കിലും ഒരു റമലാനിലെ ഏത്തിക്കാഫിന്റെ ജൽസയിലുണ്ടായ സംഭവമല്ല, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ഉണ്ടായതല്ല. നിലവേറും ഇശാ തൊഴുതോരുതുവാലെ 40 ഇറ്റാണ്ടോളം സുബഹി തൊഴുതോവർ 40 കൊല്ലക്കാലമാണ് ഇങ്ങനെ സുബഹി നിസ്കരിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കിടന്ന് ആ മഹാൻ ഉറങ്ങിയിട്ടില്ല. അത് ഇസ്ലാമികമല്ല. 40 കൊല്ലം പോയിട്ട് ഒരു മാസം പോലും ഒരു ദിവസം പോലും അങ്ങനെ പുണ്യഗർഭമാണെന്ന് കരുതിക്കൊണ്ട് ചെയ്യാൻ പാടുള്ളതല്ല. ഓ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഞാൻ പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നടന്ന സംഭവത്തിലേക്ക് നിങ്ങളൊന്ന് തിരിച്ചുവാ. ഞാനിനി രാത്രി ഉറങ്ങുകയില്ല, നിസ്കാരത്തിനായി കഴിച്ചുകൂട്ടുമെന്ന് റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട അനിയായി പറയുമ്പോൾ റസൂലുള്ള പറഞ്ഞ മറുപടി എന്താ? റസൂലുള്ള പറയുന്നു, ഞാൻ ഉറങ്ങുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്. അനഅതഖാകും ബില്ലാഹ് വഅഖ്ഷാകും ലില്ലാഹ്. ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാനെ ഭയപ്പെടുന്നവൻ, ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാനെ ഏറ്റവും സൂക്ഷിക്കുന്നവൻ. അതുകൊണ്ട് ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, അതുകൊണ്ട് എന്റെ സുന്നത്തിനോട് ആരെങ്കിലും അവഗണന കാണിച്ചാൽ അവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല. നഊദു ബില്ലാ. മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല. അതെവിടുന്നാ മൗലവി നിങ്ങൾക്ക് ഉറപ്പെന്ന് എന്നോട് ചോദിച്ചാൽ കേട്ടോ, ഞാനങ്ങ് പറഞ്ഞു തരാ. മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലയുടെ അതാ ഫതഹുർ റബ്ബാനി എന്ന ഗ്രന്ഥം നോക്ക്, അതിന്റെ 173-ാമത്തെ പേജ് നോക്ക് നിങ്ങൾ. ആ പേജിൽ കാണാ, ഓ മോനെ,
ഇത്തബിഉ വലാ തബ്തദിഉ ഇത്തബിഉ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ തുടർന്നു നിങ്ങൾ ജീവിച്ചോ വലാ തബ്തദിഉ പുത്തനാശയങ്ങളുടെ പിന്നാലെ പോകല്ല വാഫിഖു വലാ തുഖാലിഫു ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ച് പ്രവർത്തിച്ചോ വലാ തുഖാലിഫു അതിനെതിരായി നീങ്ങല്ല ഇത് പഠിപ്പിച്ചു തന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ നാൽപ്പത് വർഷം പോയിട്ട് നാൽപ്പത് ദിവസം അങ്ങനെ ചെയ്യുന്നതല്ല അറിയണം ശരിക്ക് ഇവിടെയാണ് മുസ്ലിമീങ്ങള് ഇസ്ലാമിലില്ലാത്ത നൂറുകണക്കിന് ആശയങ്ങളാണ് അതാ കടത്തി കൂട്ടിയിരിക്കുന്ന മുഹിയുദ്ദീൻ മാലയിൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനി അടുത്തതും റസൂലുള്ള പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമായ മറ്റൊരു വരി കൂടി നിങ്ങളൊന്ന് കേട്ടോളൂ മഹാനായ ഷെയ്ഖ് ജീലാനി തന്നെ മുതിർന്ന കുട്ടിയായി വലുതായി ലോകത്ത് നാനാ ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഒരിക്കലതാ നൈലിന്റെ തീരത്ത് ഒരു രാജാവിന്റെ അതിഥിയായി കൊട്ടാരത്തിൽ കഴിയുന്നു രാത്രിയായാൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പാതിരക്കെഴുന്നേറ്റ് നിസ്കാരത്തിലും ദിക്റിലുമാണ് ഇരുന്നിങ്ങനെ ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കെ മഹാനവറുകൾക്കതാ പെട്ടെന്ന് ഉറക്കം വരുന്നു ഉറക്കത്തിൽ സ്കലനമുണ്ടാകുന്നു ഉടനെ ഞെട്ടി എഴുന്നേൽക്കുന്നു മഹാനവറുകൾ അവിടുന്ന് ഓടിയിറങ്ങി അതികഠിനമായ തണുപ്പുള്ള ആ രാത്രി ഐസും കട്ടയെ വെല്ലുന്ന തണുപ്പേറിയ നൈൽ നദിയിൽ മുങ്ങിക്കുളിച്ച് വൃത്തിയാകുകയാണ് വീണ്ടും തന്റെ കേന്ദ്രത്തിൽ വന്നിരുന്ന് ദിക്ര ആരംഭിക്കുന്നു പെട്ടെന്ന് ഉറക്കം വരുന്നു സ്കലനമുണ്ടാകുന്നു വീണ്ടും ചെന്ന് കുളിക്കുന്നു ഇത് ഒന്നും രണ്ടും മൂന്നും തവണയല്ല ഒരൊറ്റ ദിവസം ഒരൊറ്റ രാത്രി 40 വട്ടമാണ് അള്ളാഹു മഹാനവറുകളെ പരീക്ഷിക്കുന്നത് 40 തവണയും പോയി കുളിക്കുകയാണ് പിന്നീട് ഷെയ്ഖ് ജീലാനി പറയുന്നു ഇനി 41-ാമത്തെ തവണയും അള്ള എന്നെ പരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഞാൻ കുളിച്ചു കുളിച്ചു മരണപ്പെടുമായിരുന്നു പക്ഷേ അതും ഇസ്ലാമികമല്ല നിങ്ങൾ ആരൊക്കെ സാധാരണക്കാരെ കുറിച്ച് പോലും അത് പറയാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മറച്ചുവെക്കില്ലേ ചെയ്യാം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വന്നാൽ തന്നെ മറച്ചു വെക്കണോന്ന് അതൊരു നാണം കെട്ട വർത്താനല്ല അതിങ്ങനെ പൊതുജനങ്ങളുടെ മുന്നിൽ പറയാൻ പാടില്ലല്ലോ ഇതെന്താ മാല 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം ഓരോരാ കുളിച്ചോവറി 40 വട്ടം ഒരു രാത്രി കുളിച്ചു എങ്ങനത്തെ തണുപ്പ് ഐസും കട്ടയെ തോൽപ്പിക്കുന്ന തണുപ്പാണ് നൈൽ നദിയിൽ അവിടെയാണ് പോയി മുങ്ങിക്കുളിച്ചത് ഞാൻ പറയട്ടെ ഇതും ഷെയ്ഖവറുകൾ ചെയ്തതല്ല ഷെയ്ഖവറുകൾ അങ്ങനെ ചെയ്യുകയില്ല കാരണം എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നൊരു സുന്നത്തുണ്ട് എന്താണ് ആ സുന്നത്ത് ചരിത്രം നിങ്ങൾക്ക് കാണാം അതേ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം അതാ ഒരു യാത്രയിൽ സഹാബത്തിന്റെ ലീഡറായി യാത്ര ചെയ്യുകയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് തമ്പടിക്കുകയാണ് വല്ലാത്ത തണുപ്പുള്ള രാത്രിയാണ് അങ്ങനെ അതാ രാത്രി കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന് സ്കലനമുണ്ടാവുകയാണ് സ്കലനമുണ്ടായി നേരം വെളുത്തു സുബഹിന്റെ സമയമായി ആ സമയത്ത് മഹാനവറുകൾ എഴുന്നേറ്റു നിസ്കരിക്കണമല്ലോ കുളിക്കാൻ വല്ലാത്ത തണുപ്പാണ് കുളിച്ചാൽ ശരീരത്തിന് ഹാനികരമാണെന്ന് മനസ്സിലാക്കിയ ആ മഹാനായ സ്വഹാബി അതാ മണ്ണിൽ കിടന്നുരുളുകയാണ് മണ്ണിൽ കിടന്നുരുണ്ടിട്ട് കാരണം മണ്ണ് നിങ്ങൾ കരുതിക്കോളൂ എന്ന ഹരി ആയത്ത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ രൂപം റസൂലുള്ള പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല മണ്ണിൽ കിടന്നുരുണ്ട് എന്നിട്ടതാ ഇമാമായി നിന്നു നിസ്കരിച്ചു പിന്നിൽ നിസ്കരിച്ച സ്വഹാബികൾക്കൊക്കെ ഒരു വിഷമമായി റസൂലുള്ളാഹിന്റെ അടുത്ത് എത്തിയപ്പോൾ സ്വഹാബികൾ പറഞ്ഞു നബിയേ അദ്ദേഹത്തിന് രാത്രി ജനാബത്തുണ്ടായി കുളിക്കാതെ നിസ്കരിച്ചു നബിയേ റസൂലുള്ളാഹ വിളിച്ചു അദ്ദേഹത്തെ ചോദിച്ചു സംഭവം എങ്ങനെയാ അദ്ദേഹം വിഷയം പറഞ്ഞു നബിയേ
ശരീരം നശിച്ചു പോകുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. അതുകൊണ്ടാണ് മണ്ണിൽ കിടന്നുരുണ്ടത്. ഉടനെ റസൂലുള്ള പറയുകയാണ്, അതാ ഓ പ്രിയപ്പെട്ട സഹാബീ, ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നോ? മണ്ണിൽ റസൂലുള്ള കൈ കൊണ്ടടിച്ച് മുഖവും കൈപ്പടങ്ങളും ഇങ്ങനെ തടകി കാണിച്ചു കൊടുത്തു. ഇത് പ്രവാചക ചര്യയാണ് മോനെ. ഇനി ഖുർആനാവട്ടെ, ലാ തുൽഖൂബി ഐദീകും ഇല തഹ്ലുകതി, നാശത്തിലേക്ക് നിങ്ങളുടെ കരങ്ങളെ കൊണ്ടിടരുതെന്ന ഖുർആനിന്റെ ആയത്തുണ്ട്. മാത്രമല്ല, നിങ്ങൾ നിങ്ങളെ ശരീരത്തെ കൊന്നുകളയരുത്. രാത്രി ഉറങ്ങാതിരുന്ന സഹാബിയോട്, ഉറങ്ങടോ, നിനക്ക് നിന്റെ കണ്ണിനോട് ബാധ്യതയുണ്ട്, ശരീരത്തോട് ബാധ്യതയുണ്ടെന്ന് സഹാബി വര്യന്മാര് പഠിപ്പിച്ചു കൊടുക്കുന്നു. പീഡിപ്പിക്കുക എന്നത് ഇസ്ലാമിക ചര്യയല്ല, അത് ഇസ്ലാമിക നിയമമല്ല, അത് പിൽക്കാലത്ത് കടന്നു വന്ന സൂഫിസവും സന്യാസവുമാണ് കേട്ടോ. അത് മുഹയ്യിദ്ദീൻ ശേഖ് ചെയ്യൂല. ഇതൊക്കെയാണ് നമ്മൾ മൊഴികളയാതെ ചൊല്ലിയാൽ സ്വർഗം കിട്ടുന്ന സാധനം.